ആദവനാട് പഞ്ചായത്തിലെ പദ്ധതി നടത്തിപ്പുകളിൽ അഴിമതി നടന്നു എന്ന മെമ്പർ കെ പി കരീമിന്റെ ആക്ഷേപത്തിന് മറുപടിയുമായി പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ രംഗത്ത്. കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നാണ് ആഗ്രഹമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് നടന്ന ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് ഈ പ്രശ്നം. അതിലൊരു 200,000 to 300,000 രൂപയുടെ 2 ബില്ലുകൾ വന്നപ്പോൾ, അപ്പോൾ ആ ബില്ലിനെ കുറിച്ച് ചർച്ച വന്നു. ആ ചർച്ച വന്നപ്പോൾ ആ ഒരു പീരീഡിൽ, അതായത് ആ ബില്ലിന് ആസ്പദമായിട്ടുള്ള ആ ഒരു സമയത്ത് അങ്ങനെ ഒരു പ്രവൃത്തി നടന്നതായിട്ട് ബോധ്യപ്പെടാത്തതുകൊണ്ട് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ, ഞാനും പങ്കെടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റിയായിരുന്നു, ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അത് അംഗീകരിച്ചിട്ടില്ല. അതിന് മുമ്പ് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലൊക്കെ ബില്ല് പാസ്സായി പോയിട്ടുണ്ട്. ഇതേ വർക്ക് തന്നെ, ഇത് പുത്തനത്താണി ബൈപ്പാസ് റോഡിൽ, അതുപോലെ തന്നെ വെട്ടിച്ചിറ ടൗണിൽ ശുചീകരണ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അത് നടന്നിട്ടുള്ളത്. പുത്തനത്താണി ബൈപ്പാസിൽ ആ ഒരു ഓട നിറഞ്ഞിട്ട് അവിടെ ഒരു കൾവർട്ട് ഉണ്ടല്ലോ, റോഡ് കുറുകെ പോണ കൾവർട്ട്, കൾവർട്ട് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ വെള്ളം കെട്ടിയിട്ട് ഭയങ്കര അത് പിന്നെ ഒരു വലിയ മോശമായ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ചളി കെട്ടി വന്നിട്ട് അപ്പോൾ അതിനെതിരെ ഒരു പി ഡി പിയുടെ 1-2 പ്രാവശ്യം പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുകയും ബാനർ എടുക്കുകയും അങ്ങനെ മൊത്തം ആളുകളിൽ നിന്ന്, വ്യാപാരികളിൽ നിന്നൊക്കെ ഒരു വ്യാപകമായ പരാതി വരെയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ തന്നെ വെട്ടിച്ചിറയിൽ ഈ ഓട അടഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണ്. PWD ആണൊക്കെ, NH ഓടകളാണ് ഈ ഓടകൾ. അതേപോലെ തന്നെ മറ്റേത് PWD റോഡാണ്, കടലങ്ങാടി റോഡ് ഓടകൾ. ആ ഞാൻ പറഞ്ഞുതരാം, അത് ഇങ്ങനെ നേരെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടാണ് ഇങ്ങനെ ശുചിത്വം. അപ്പോൾ സെക്രട്ടറി എന്ന് പറഞ്ഞ ശുചിത്വ മെഷീൻ്റെ ഇതിൽ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് തന്നെ അതിന് നേരാക്കാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ അത് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറിക്ക് ഏത് വിധേനം ഇപ്പോൾ നമുക്കത് ശരിയാക്കാണ്ടിരുന്നാൽ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞിട്ട് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ആ പ്രവൃത്തിയാണ് നടന്നിരുന്നത്. അപ്പോൾ അതിൽ ഈ പെർഫോമൻസ് ഓഡിറ്റുകാർ വന്നിട്ട് അത് പൈസ ചിലവാക്കിയത് അതിൻ്റെ അത് രീതികൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം എഴുതിയത്. അതായത് ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, സെക്രട്ടറി സ്വന്തമായിട്ട് പിന്നെ നേരിട്ടിട്ട് ഇംപ്ലിമെൻറ്റിങ് ചെയ്ത മാതിരിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, മസ്റ്റോളൊക്കെ ഉണ്ടാക്കി ആ മസ്റ്റോള് പ്രകാരം പിന്നെ പൈസ ചെക്കായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറഞ്ഞ പെർഫോമൻസ് ഓഡിറ്റുകാർ അവർ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഇങ്ങനെ സംഭവങ്ങളുണ്ടെങ്കിൽ അത് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് കൊട്ടേഷൻ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ടെൻഡർ വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതേപോലെ തന്നെ ഈ വർക്ക് ചെയ്ത ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക്, ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അങ്ങനെയാണ്, ട്രഷറിയിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് നേരിട്ടിട്ട് പണം മാറ്റി കൊടുക്കുന്ന ഒരു സിസ്റ്റമാണുള്ളത്. അപ്പോൾ അത് ചെയ്യാതെ നേരിട്ടാണ്, അത് ഗുരുതരമായ വീഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഉടനെ അത് നോട്ടീസ് കൊടുത്തിട്ട് അവരുടെ അടുത്ത് മറുപടി വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അന്നത്തെ സെക്രട്ടറിക്കും, ഇപ്പോഴുള്ള സെക്രട്ടറിയല്ല, സെക്രട്ടറി പിന്നിപ്പോയി. അപ്പോൾ ആ സെക്രട്ടറിക്കും അതേപോലെ തന്നെ അന്നത്തെ അക്കൗണ്ടിനും ഓഫീസിന് നോട്ടീസ് അയച്ചിരുന്നു. അപ്പോൾ ആ നോട്ടീസിൻ്റെ മറുപടി 7 ദിവസത്തിനകം കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് അയച്ചിട്ടുള്ളത്. അത് ഇന്നിപ്പം AS പറഞ്ഞിങ്ങനെ അക്കൗണ്ടൻറ്റിൻ്റെ മറുപടി കിട്ടിയിട്ടുണ്ട്, സെക്രട്ടറിയുടെ മറുപടി ഇന്ന് കൂടി കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കിട്ടാണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ ഇച്ചിരി വ്യാപകമായ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തിയിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്, കുറ്റം ചെയ്തിട്ടുണ്ട്, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരാരായാലും അവർ ശിക്ഷിക്കപ്പെടണമെന്ന അഭിപ്രായമാണ് ഭരണസമിതിക്കുള്ളത്.